ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ട ഉപ്പമാരെ, സുജൂദിൽ കിടന്ന് മരിച്ച ഒരു മഹാന്റെ കഥ പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് കഥ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അത് നോവലിൽ വരുന്ന കഥകളല്ല, സീരിയലുകളിൽ വരുന്ന കഥകളല്ല, മഹാന്മാരായ ഇമാമിങ്ങള് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. പത്രക്കോളങ്ങളിൽ വന്ന ഏതെങ്കിലും ഒരു ഫോൾസ് റിപ്പോർട്ടുകളല്ല, നൂർക്ക് 100% ട്രൂ റിപ്പോർട്ടാണ്, സത്യമാണ്. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങള് പള്ളിയിൽ അങ്ങെത്തുന്നു. വഫാത്തിന്റെ നേരമാണ്, സക്കറാത്തിന്റെ കയ്പുനീര് കടിച്ചിറക്കുന്ന നേരമാണ്. ബഹുമാനപ്പെട്ടവരെ പള്ളിയിൽ അങ്ങെത്തിയിട്ട് മഗ്രിബ് നിസ്കാരം ഇമാമിന്റെ കൂടെ ഒരു രക്അത്തങ്ങ് നിസ്കരിച്ചു. ആ ഒരു രക്അത്തങ്ങ് കഴിയുമ്പോ സുമ്മ മാത്തഫി സുജൂദിഹി, ബഹുമാനപ്പെട്ടവർ ഇമാമങ്ങ് സുജൂദിലങ്ങ് പോയപ്പോ ഇമാമിന്റെ കൂടെ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങള് സുജൂദിലങ്ങ് പോയി. ആ സുജൂദ് കഴിഞ്ഞ് ഇമാമ വരകൾ സുജൂദിൽ നിന്ന് തലപൊക്കുകയാണ്, മഅ്മൂമീങ്ങളും സുജൂദിൽ നിന്ന് തലപൊക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, പക്ഷേ എന്തൊരത്ഭുതമാണല്ലോ, ഇമാമിന്റെ പിന്നിൽ നിന്ന് മഅ്മൂമായി ജമാഅത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ സുജൂദിൽ നിന്ന് തലപൊക്കുന്നത് കാണുന്നില്ല. ഒരു റക്അത്തങ്ങ് കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു, മൂന്നാമത്തെ റക്അത്തും കൂടി കഴിഞ്ഞു. അത്തഹിയാത്തങ്ങ് പൂർത്തീകരിച്ചതിന് ശേഷം നിസ്കാരത്തിൽ നിന്ന് എല്ലാവരും സലാം പറഞ്ഞ് പുറത്തു വരികയാണ്. പക്ഷെ അറിയുമോ, ഉമ്മഹാ മരണത്തോടെ മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ നിന്ന് മഗ്രിബിന്റെ വാങ്ക് വിളി കേട്ടപ്പോ ആ പള്ളിയിലെ ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണമെന്ന മോഹം പ്രകടിപ്പിച്ച് കൂട്ടുകാരുടെ സഹായത്തോടെ പള്ളിയിലേക്ക് കടന്നുപോയി. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങള് സുജൂദിൽ നിന്ന് തലപൊക്കുന്നില്ല. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്, എന്തേ ആമിർ ഇബ്നു അബ്ദില്ലാഹി സുജൂദിൽ നിന്ന് തലപൊക്കാത്തത്? മെല്ലെ അങ്ങ് അടുത്തു പോയി ആമിർ ഇബ്നു അബ്ദില്ലാഹി തങ്ങളെ അങ്ങ് തൊടുങ്ങുമ്പോ ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ മെല്ലെ അങ്ങ് തൊട്ടു നോക്കുമ്പോ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരുന്ന സമയത്ത് മഗ്രിബിന്റെ വാങ്ക് വിളി കേട്ടപ്പോ പള്ളിയിലെ മഗ്രിബ് ജമാഅത്തിന് പങ്കെടുത്ത ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ നിങ്ങള് ആ സുജൂദിൽ അങ്ങ് കിടന്ന് മരിക്കുന്നു. ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്, അതാണ് മഹാന്മാരുടെ ജീവിതം. യഥാർത്ഥ സത്യവിശ്വാസികളുടെ ജീവിതം അതായിരുന്നു. അവർക്ക് നിസ്കാരത്തോടൊരു മടിയുമില്ല. വഫാത്തിന്റെ സക്കറാത്തിന്റെ സമയത്ത് പോലും പള്ളിയിൽ കയറി നിസ്കരിക്കണമെങ്കിൽ ആ മഹാന്മാർ എത്ര കണ്ട ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം കൈവരിച്ചവർ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നാം അതുപോലെയുള്ള മഹാന്മാരെ മാതൃകയാക്കണം എന്ന് പറയുന്നതിന്റെ ഗൗരവവും അതിന്റെ മാഹാത്മ്യവും നമുക്ക് മനസ്സിലാക്കാം.